റേഡിയേഷൻ ഇൻടേക്ക് രണ്ട് സൈഡിലൂടെയും സാധിക്കുന്ന ടൈപ്പ് പാനലാണ് ബൈഫേഷ്യൽ എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു 5:30 സമയത്താണ്. ഈ സമയത്ത് അറൌണ്ട് ഒരു 1700 വാട്ടോളം നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കേണ്ടായി. ഈ ഒരു പെർഫോമൻസ് ടോപ്പ് ഓൺ പാനൽസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊരു വൈറ്റ് പെയിൻറ്റ് കൂടി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാനലിലേക്ക് മാക്സിമം ലൈറ്റ് കയറിയും ഔട്ട്പുട്ട് നമുക്ക് അതിനനുസരിച്ച് കൂടുകയും ചെയ്യുന്നതാണ്. ടോപ്പ് ഓൺ പാനൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഹൈ ആംബിയർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടേഴ്സ് ആവശ്യമാണ്. ആലപ്പുഴ പഴവീട് ടോപ്പ് കോൺ പാനൽ വെച്ചിട്ട്, അതും പ്രീമിയറിൻ്റെ 580 വാട്ട് പീക്ക് ടോപ്പ് കോൺ പാനൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഇൻസ്റ്റലേഷൻ. ഫ്ലാറ്റ് റൂഫിലാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോയിലേക്ക് എന്ന് പോകുന്നു. എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊരു ഫ്ലാറ്റ് റൂഫ് മൗണ്ട് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണ്. നമുക്ക് രണ്ടാമത്തെ നിലയുടെ മുകളിൽ 2.5 ഹൈറ്റിലാണ് ഈ സോളാർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. 580 വാട്ടിന്റെ പ്രീമിയർ എന്നുള്ള കമ്പനിയുടെ ടോപ്പ് കോൺ പാനൽസ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പ് കോൺ ആണെങ്കിൽ പോലും ബൈഫേഷ്യലാണ്. റേഡിയേഷൻ ഇൻടേക്ക് രണ്ട് സൈഡിലൂടെ സാധിക്കുന്ന ടൈപ്പ് പാനലാണ് ബൈഫേഷ്യൽ എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് സോളാർ പാനലാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സിസ്റ്റത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ 8 പാനൽ ഒറ്റ സ്ട്രിംഗ് ആയിട്ടാണ് താഴത്തേക്ക് ലൈൻ കൊണ്ടുപോയിരിക്കുന്നത്. കാര്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആണ്. ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു 5:30 സമയത്താണ്. നല്ല ലൈറ്റ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അറൌണ്ട് ഒരു 1700 വാട്ടോളം നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കേണ്ടത്. ടോപ്പ് കോൺ പാനൽ ഈ സൈഡിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇൻവെർട്ടർ സെലക്ഷനിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയുണ്ടായി. കാര്യം ഇൻവെർട്ടേഴ്സ് നമ്മൾ നോർമലി ചെയ്യാനുള്ള ഗ്രോവാട്ട്സ്, ഓഫർ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ്. പക്ഷേ ആ ബ്രാൻഡുകൾക്ക് അവർ റീസെൻ്റ് ആയിട്ട് അനൗൺസ്മെൻ്റ് ചെയ്തിട്ടുണ്ട് പുതിയ 20 ആംബിയർ റേഞ്ചിലോട്ട് മാറുവാണ്. പക്ഷേ ആസ് ഇഫ് നൗ എന്ന് നമുക്കത് റിലീസാവുന്നുള്ളൊരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അതുവരെ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് PV ബ്ലിങ്ക്, അതുപോലെ ഡൈ എന്നുള്ള ബ്രാൻഡിൻ്റെയൊക്കെ ഇൻവെർട്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഇൻവെർട്ടേഴ്സിൽ നമുക്ക് 18 ആംബിയറോടെ DC ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പ് കോണിലേക്ക് വരുമ്പോഴേക്കും പാനൽസിൻ്റെ കറണ്ട് റേറ്റിംഗ് കൂടുതലാണ്. സോ നമ്മൾ എന്തായാലും ഒരു 20 ആംബിയർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടേഴ്സിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ടോപ്പ് കോൺ പാനലായാലും ഈവൻ ഏത് ബൈഫേഷ്യൽ പാനലായാലും നമ്മൾ ഒരു ക്ലിയറൻസ് എപ്പോഴും പാനലിലേക്ക് ഇടുന്നത് ബെറ്റർ ആയിരിക്കും. കാര്യം ഇപ്പോൾ തന്നെ നോക്കി, ഈ ലൈറ്റ് പാനലിൻ്റെ തൊട്ടടുത്ത ലെഗ് വരെ നിൽക്കുന്നുണ്ട്. കാര്യം നമുക്ക് റിഫ്ലക്ഷൻ മാക്സിമം നമുക്ക് പാനലിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊരു വൈറ്റ് പെയിൻറ്റ് കൂടി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പാനലിലേക്ക് മാക്സിമം ലൈറ്റ് കയറിയും ഔട്ട്പുട്ട് നമുക്ക് അതിനനുസരിച്ച് കൂടുകയും ചെയ്യുന്നതാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 3 സ്ക്വയർ ട്യൂബുകളാണ്. ലെഗും റാഫ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ടോട്ടലായിട്ട് നമുക്ക് 5 റാഫ്റ്റർ വിത്ത് ലെഗുകളാണ് വരുന്നത്. ടോട്ടലി 10 ലെഗിലാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. കാര്യം നോർമലി നമുക്കൊരു 8 പാനലിലെ സ്ട്രക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 8 ലെഗുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ പാനൽസ് അറൌണ്ട് ഒരു 30-32 കിലോയോളം വെയിറ്റ് വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം സ്ട്രക്ചർ സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമുക്ക് വരുന്ന സോളാർ പാനൽസ് എന്ന് പറയുന്നത് ഒരു 22 kg 23 kg വെയിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ടോപ്പ് കോൺ പാനൽസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രീമിയറൊക്കെ ആണെങ്കിൽ 580 വാട്ട് ആയതുകൊണ്ട് തന്നെ അറൌണ്ട് ഒരു 30-32 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്തും അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നന്നായിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾ സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്ലേറ്റ്സ് താഴത്തേക്ക് വെച്ച് ബോൾട്ട് ചെയ്തിട്ടില്ല. അത് ക്ലയൻറ്റ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ഉടനെ തന്നെ. കാര്യം ഒരു മേസനെ വെച്ചിട്ട് വേണം അത് കോൺക്രീറ്റ് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ മാത്രമേ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, സൈഡ് സപ്പോർട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബീം ഏരിയ ഉണ്ട്, അതിലേക്കൊരു സൈഡ് സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീം ഏരിയ കിട്ടുന്നില്ലെങ്കിൽ ലെഗുകൾ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാരപ്പെറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിലേക്ക് ഒരു സൈഡ് വലിവ് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഇളക്കവും അതുപോലെ മറിയാനുള്ള ടെൻഡൻസി നിൽക്കും. സെൻട്രൽ നമ്മുടെ മെയിൻ സ്ലാബ് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻ ഫ്യൂച്ചർ ഇതിലൂടെയൊക്കെ വെള്ളം കയറി നമ്മുടെ സ്ലാബൊക്കെ കനിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും മെയിൻ തട്ടിലേക്ക് ബോൾട്ടിങ്ങോ കാര്യങ്ങളോ എല്ലാം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ പാനൽസിൻ്റെ സൈഡൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ സൈഡിലേക്ക് പോകാം. രാജശേഖരൻ സാറിൻ്റെ വീട്ടിലാണ് ഈ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം.
ഇവിടെ നമുക്ക് വേറെ ഷെയ്ഡുകളൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഡ്രില്ലിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. അവിടെ നേരെ ത്രൂ ആയിട്ട് പൈപ്പ് ഇറക്കിയിട്ട് ഇവിടെ തൊട്ട് വരാന്തയോട് അനുബന്ധിച്ചൊരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വർക്ക് ഏരിയയുടെ ഉള്ളിലേക്കാണ് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ലൈൻ ഇറക്കിയിട്ട് താഴെ ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ലൈറ്റിങ്ങിൻ്റെ അറക്ഷൻ്റെ കേബിളും താഴത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ മീറ്റർ ബോക്സിനോട് തൊട്ടനുബന്ധിച്ച് തന്നെ നമ്മൾ AC ഐസൊലേറ്ററും അതുപോലെ ജനറേഷൻ മീറ്ററും അവിടെ വെച്ചിട്ടുണ്ട്. ഈ മീറ്ററും ഈ ഐസൊലേറ്ററും KCB ആക്സസ് ഉള്ള ഏരിയയിൽ മാത്രമാണ് വെക്കുക. കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ KCB അത് ഡിസ്കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൻ്റെ സൈഡിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് PV Bling എന്ന ബ്രാൻഡിൻ്റെ ഇൻവെർട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 18 ആമ്പിയർ വരെയൊക്കെ അല്ലെങ്കിൽ ടോപ്പ് കോൺ പാനൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഹൈ ആമ്പിയർ റേറ്റിംഗ് ഉള്ള ഇൻവെർട്ടേഴ്സ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻവെർട്ടർ എന്ന് പറയുന്നത് 18 ആമ്പിയർ വരെ DC ഇൻപുട്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ സ്ട്രിങ്ങിലാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ടോട്ടൽ 8 പാനലാണ് ചെയ്തിരിക്കുന്നത്. 8 പാനലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ ടോപ്പ് കോൺ ആയതുകൊണ്ട് VOC വോൾട്ടേജ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒറ്റ സ്ട്രിങ്ങിൽ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫോമൻസും ഉണ്ട്, ഞങ്ങളൊന്ന് അത് ചെക്ക് ചെയ്യുകയും ചെയ്തതാണ്. കൂടാതെ DC DB നമ്മൾ ഒറ്റ സ്ട്രിങ്ങിൻ 1-in-1-out ചെയ്തിരിക്കുന്നത്. AC DB അതുപോലെ 32 ആമ്പിയറിൻ്റെ V-Guard എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ചെയ്തിരിക്കുന്നത്. മെറ്റാലിക് പാർട്സ് എല്ലാം നമ്മൾ കോമൺ ആയിട്ടൊരു എർത്ത് ബെഞ്ച് വെച്ചിട്ട് എർത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ സാധാരണ ചെയ്തതിൽ അപേക്ഷിച്ചിട്ട് ഒരു 2-3 സൈറ്റുകളെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നതാണ്. നമ്മൾ കേബിൾ ട്രേയുടെ സൈസുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 45x45 കേബിൾ ട്രേയാണ്. ഇതിപ്പോൾ ഒരു സാൽസർ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റികളിലാണ്. അപ്പോൾ നമ്മൾ ഓരോ പുതിയ പ്രൊഡക്ട്സ് കാണുമ്പോഴേക്കും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരു 45x45 ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് കേബിൾ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ഭംഗിയെപ്പറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് നമ്മൾ കൂടുതലായിട്ടും ഇൻസ്റ്റലേഷൻസിൽ പല പല മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ നമ്മളൊരു ടോപ്പ് കോൺ പാനലിൽ വെച്ചിട്ട് ചെയ്ത ഒരു ഫ്ലാറ്റ് റൂഫ് ഇൻസ്റ്റലേഷനാണ് കണ്ടത്. ആലപ്പുഴ പഴവീടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിലേക്ക് മറ്റൊരു വിളിക്കണം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഔട്ട് ഫ്രം സോളോക്കാർ. താങ്ക് യു.